നമസ്കാരം ഷഹലയുടെ ചിരിക്കുന്ന മുഖം കേരളത്തിൻ്റെ മനസ്സാക്ഷിയിൽ വീണ കണ്ണുനീർത്തുള്ളിയായി മാറുമ്പോൾ അവൾക്ക് നീതി കൊടുക്കാൻ തനിക്കറിയാവുന്നതെല്ലാം മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് വീറോടെ വിളിച്ചു പറയുന്ന മറ്റൊരു പെൺകുട്ടിയും ശ്രദ്ധ നേടുകയാണ് അവളുടെ പേര് നിത ഫാത്തിമ ഷഹ്ലയുടെ സ്കൂളിലെ തന്നെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനി നാളെയുടെ പ്രതീക്ഷയാണ് ഇതെന്നാണ് സമൂഹ മാധ്യമങ്ങൾ ഒന്നടങ്കം ഇവളെ വിശേഷിപ്പിക്കുന്നത് കൈ ചുരുട്ടി മുദ്രാവാക്യം വിളിക്കുന്ന നിതയുടെ ചിത്രമാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് മിക്കവരുടെയും കവർ ഫോട്ടോ ആയി നിതാ ഫാത്തിമ മാറിക്കഴിഞ്ഞു ഷഹലയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഇക്കാര്യം പറഞ്ഞു ചെന്നപ്പോൾ അധ്യാപകർ എങ്ങനെയാണ് തങ്ങളോട് പെരുമാറിയതെന്ന് വളരെ വ്യക്തമായി പൊതുസമൂഹത്തോടവൾ വെളിപ്പെടുത്തുകയായിരുന്നു ഫോട്ടോഗ്രാഫറായ ജോൺസൺ പട്ടവയലാണ് നിതയുടെ ഈ ചിത്രം പകർത്തിയിരിക്കുന്നത് ബത്തേരി മൈസൂർ ദേശീയപാതയിലെ യാത്രാ നിരോധനത്തിനെതിരെ സമരം നടന്നപ്പോഴുള്ള നിതയുടെ ചിത്രമാണ് ഇത് അന്ന് വിവിധ വിദ്യാലയങ്ങളിലെ കുട്ടികൾ ഈ സമരത്തിൽ പങ്കെടുത്തിരുന്നു അന്നും വളരെ ചുറുചുറുക്കോടെയാണ് നിത സമരത്തിൽ പങ്കെടുത്തത് എന്ന് ജോൺസൺ ഓർത്തെടുക്കുന്നുണ്ട് പാമ്പുകടിയേറ്റ വിദ്യാർത്ഥിനി മരിച്ച സംഭവത്തിൽ വിദ്യാർത്ഥികൾ സമരത്തിലാണ് ഷഹലയുടെ മരണത്തിന് കാരണക്കാരായ എല്ലാവർക്കുമെതിരെ നടപടി വേണമെന്ന ആവശ്യം ശക്തമായി കൊണ്ടിരിക്കുകയാണ് കറുത്ത കൊടിയും പ്ലാസ്റ്റിക് പാമ്പുകൾ കഴുത്തിലണിഞ്ഞും ഷഹലയുടെ സഹപാഠികൾ ഉൾപ്പെടെ പ്രതിഷേധിക്കുന്നത് നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് ജില്ലയുടെ വിവിധ ഭാഗത്തു നിന്നുള്ള വിദ്യാർത്ഥികളും പ്രതിഷേധത്തിൽ പങ്കുചേർന്നിട്ടുണ്ട് അധ്യാപകർക്കെതിരെ നടപടി സ്വീകരിച്ച സ്കൂളിന്റെ ശോചയാവസ്ഥ പരിഹരിക്കാതെ സ്കൂളിൽ കയറില്ല എന്നാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം വയനാട് ബത്തേരിയിൽ പാമ്പുകടിയേറ്റ് അഞ്ചാം ക്ലാസ് വരി ശഹലം മരിക്കുന്നതിന് തലേ സ്കൂളിൽ പാമ്പിനെ കണ്ടുവെന്ന് വിദ്യാർത്ഥികൾ പ്രതികരിച്ചിരുന്നു ഇത് പറഞ്ഞപ്പോൾ അധ്യാപകൻ അടിക്കാൻ വന്നെന്നും ഒരു വിദ്യാർത്ഥിനി പറഞ്ഞു കുട്ടികൾ ചെരുപ്പിട്ട് ക്ലാസ്സിൽ കയറിയാൽ പത്ത് രൂപയാണത്രേ ഫൈൻ വാങ്ങാറ് അതേസമയം അധ്യാപകർക്കും അവരുടെ മക്കൾക്കും ചെരുപ്പിട്ട് കയറാമെന്നും വിദ്യാർത്ഥികൾ ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ കുറ്റപ്പെടുത്തുകയും ഉണ്ടായി എന്തായാലും ഈ വിദ്യാർത്ഥികളാണ് നാളെയുടെ വാഗ്ദാനങ്ങളാണെന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എല്ലാവരും പറയുന്നത്